ഹായ് ഇന്നെന്നാ വന്നത് പരിപാടി? ഇന്ന് മുടി വെട്ടാൻ വേണ്ടി ഇറങ്ങുവാണ്. മുടിയൊക്കെ വളർന്ന് ഒരുമാതിരി പ്രാന്തന്മാരെ പോലെ ആയില്ലേ? അപ്പൊ നമ്മളെ ഇന്നലെ വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല, ഇന്ന് ഞായറാഴ്ച അല്ലേ, നമുക്കൊന്ന് മുടി വെട്ടാൻ വേണ്ടി ഒന്ന് ഇറങ്ങല്ലേ. നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു സലൂണിൽ. അപ്പൊ നമുക്ക് എന്താണെന്ന് ചെന്ന് കണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. അതാ നമുക്ക് പോയി മുടി വെട്ടി എന്തൊക്കെയാണ് നടത്ത സജ്ജീകരണങ്ങൾ നോക്കി കണ്ടു വരാം. നമ്മളിപ്പോ എവിടെയാ പോണത്? ചമയത്തിലല്ലേ? പാരിപ്പള്ളി ചമയത്തിലാണ് പോണത്. ഇവിടെ ശീമാട്ടിയിൽ ഒരു ചമയുണ്ട്, പക്ഷെ നമ്മള് സ്ഥിരം പോയി വെട്ടുന്നത് പാരിപ്പള്ളി ചമയത്തിലാണ്. നമുക്ക് അങ്ങോട്ട് പോകും. ലോക്ക്ഡൗൺ മാറിയാ? ലോക്ക്ഡൌണ് കൊറേയൊക്കെ കർശനമായ നിയമങ്ങളൊക്കെ കൊറേയൊക്കെ എടുത്ത് മാറ്റി എന്ന് പറയുന്നതായിട്ട് ഉള്ളതാണോ ഇല്ലാതെന്ന് അറിയാൻ വയ്യ. അതൊന്ന് തിരക്കണം. പത്രവും ഇല്ലല്ലേ. ചേട്ടനല്ല, പുള്ളിക്കാരൻ എന്റെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ കാർ ട്രിവാൻഡ്രത്താ പുള്ളിയുടെ വീട്. പുള്ളിക്കാരൻ കൂടി വിളിച്ചിട്ട് പറഞ്ഞ് അവിടെ നിന്നും ലോക്ക്ഡൗൺ ഒക്കെ ഇപ്പം വലുതായിട്ടില്ല, അത്യാവശ്യം കടകളും ഒക്കെ തുറക്കുന്നുണ്ട്, വണ്ടിയൊക്കെ പോവുകയും ചെയ്യുന്നുണ്ട്. സൺപ്രൂഫ് എന്ന് പറയുന്നത് നമുക്ക് കൊടിമുട്ടിൽ അമ്പലം വരെ വീട്ടുന്നരാ. കൊള്ളാം. കൊല്ലത്ത് നൈസ് ഒരു ഗജമല നടക്കുന്ന ഒരു അമ്പലമാണ് കൊടിമുട്ടിൽ. ഗായ്സ് ഇവിടെ മുടി വെട്ടാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇവിടെ ആൾക്കാരെ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് പേര് മുടി വെട്ടായിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് കട്ട പോസ്റ്റായിട്ട് ഇങ്ങനെ വെളിയിൽ നിൽക്കുകയാണ്. പിന്നെ പാരപ്പള്ളി ജംഗ്ഷൻ ആണ് ഈ കാണുന്നത്. പള്ളിക്കൽ റോഡാണ് ഇത്. പള്ളിക്കൽ റോഡ് കയറി കുറച്ച് മുന്നിലോട്ട് വരാൻ നേരത്ത് ഏകദേശം ഒരു 100 മീറ്റർ കയറി മുന്നിലോട്ട് വരാൻ നേരത്ത് ലെഫ്റ്റ് സൈഡിലാണ് ആ ചമയൻ ഷോപ്പ്. അത്യാവശ്യം നല്ല വർക്കാണ് ഇവിടെ ചെയ്യുന്നത്. ഹെഡ് മസാജ്, ഫേസ് മസാജ്. നീ മുടി വെട്ടാറില്ലായിരുന്നോ? ഇപ്പൊ പാരപ്പള്ളി ജംഗ്ഷൻ കിടക്കുന്ന നിങ്ങൾ കണ്ടില്ലേ? ഇങ്ങനെയൊന്നല്ല പാരപ്പള്ളി ജംഗ്ഷൻ, നല്ല തിരക്കൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ ഞായറാഴ്ച ദിവസമാണ് പാരപ്പള്ളി തിരക്ക് കൂടുതല്. എന്നുവെച്ചാൽ ഇവിടെ പാരപ്പള്ളി ചന്തയുണ്ട്. ചന്തയില് ഇഷ്ടം പോലെ ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു പണ്ട്, കൊറോണയ്ക്ക് മുന്നേ. ഇപ്പൊ ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ടാ ഇപ്പൊ ഈ ഒരു അവസ്ഥ. പക്ഷെ ഞായറാഴ്ച ഷോപ്പുകളിൽ ഓപ്പൺ ആവുന്നു. അത്യാവശ്യം ഷോപ്പുകളൊക്കെ ഇപ്പൊ ഓപ്പൺ ആവുന്നുണ്ട്. പിന്നെ അത് മാത്രല്ല, അടുത്ത് ഇവിടെ ഒരു ഗവൺമെന്റ് ആശുപത്രി ഉണ്ട്, പാരിപ്പള്ളി ESI ആശുപത്രി. അപ്പൊ ഇവിടെയൊക്കെ ഒരുപാട് ക്വാറന്റൈൻ ആൾക്കാരൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അതാണ് ഇത്രയും ഇവിടെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ലാതെ വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല. പിന്നെ കുറച്ചേരം പോസ്റ്റ് ആയിരിക്കും, കാരണം ആൾക്കാർ നമുക്ക് എല്ലാവർക്കും കൂടെ പോയി ഇരുന്ന് മുടി വെട്ടാൻ പറ്റത്തില്ലല്ലോ. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് പോസ്റ്റ് ആയത് കാരണം പാരിപ്പള്ളി റൂട്ടിൽ നിന്ന് മടവൂർ റൂട്ടിലൂടെ നമ്മൾ പോകാറിറങ്ങി. അവിടെ എന്തെങ്കിലും അത്ഭുതകരമായ കാഴ്ച ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, ബെൽറ്റ് അടിക്കുന്നു. കെയർഫുള്ളാ, സേഫ്റ്റി ഫസ്റ്റ്, സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആയ സീറ്റ് ബെൽറ്റ് ഇട്ട് നമ്മൾ പാരിപ്പള്ളി റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കും. പാരിപ്പള്ളി മടവൂർ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മടവൂർ നല്ല നല്ല പ്ലേസസ് ഉണ്ട് കാണാനായിട്ട്. മടൂര് ഐത്തന്നെ കണ്ടിട്ടുണ്ടല്ലോ. മടൂര് ഐത്തിനെ അവ ഇപ്പൊ ക്വാറന്റൈൻ ഇല്ലാടാ. ചെന്ന് കയറിഞ്ഞ് അവന്റെ കൂടെ കയറി കിടക്കാൻ വല്ല മോഹം ഉണ്ടാടാ. നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം ഫർണിച്ചറും കുറച്ച് മെത്തയൊക്കെ മേടിച്ചില്ലേ ഇവിടുന്നാണ്? അത് ഇവിടുന്നാണ് മേടിച്ചത്. പ്രണവ്
നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഇവിടുന്ന്. ഞങ്ങളുടെ പേര് പറഞ്ഞാൽ ഡിസ്കൗണ്ടും കിട്ടും. കാർഡൻസ് കൊടുമുട്ടി അമ്പലം പ്രശസ്തമായ അമ്പലം. കൊടുമുട്ടി അമ്പലം പ്രശസ്തമായ ഒരു അമ്പലമാണ്. സോ നമുക്ക് കൊടുമുട്ടി അമ്പലം പോയി അമ്പലം ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ നമുക്ക് ആ ഒരു പോസ്റ്റ് സമയത്ത് നമുക്ക് ഈ നമ്മളെ അടുത്താണ് കൊടുമുട്ടി അമ്പലം. കൊടുമുട്ടി അമ്പലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്ന ഒരു വലിയൊരു ദേവീക്ഷേത്രമാണ്. നമുക്ക് ആ അമ്പലം ഒക്കെ ഒന്ന് ചുമ്മാ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ? അത് തന്നെ ചുമ്മാ പോയി ഒന്ന് കണ്ടിട്ട് വരാം. എന്തായാലും ലോക്ക്ഡൗൺ നമ്മുടെ പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതാണ്. കൊടുമുട്ടി അമ്പലത്തിൽ പോണ വഴി അവിടെ ആർച്ചിരിപ്പുണ്ട്. പാരിപ്പള്ളിയിൽ നിന്ന് മടവൂർ റൂട്ടിലോട്ട് കയറി ഒരു 100 മീറ്റർ ഫ്രണ്ടി വരുമ്പം ഇടത്തോട്ടുള്ളോട്ടെ അതല്ല അമ്പലം. ഇതാണ് അമ്പലം. എനിക്ക് മാറിപ്പോയി. ദേവീക്ഷേത്രം ഉള്ളിടത്തെല്ലാം മാറുന്നത് ഈ ഒരു മാസമൊക്കെ അമ്പലമൊക്കെ തുറന്നു പ്രവർത്തിക്കേണ്ടതാണ്. ഇവിടെ പൂക്കളൊക്കെ വെക്കുന്നുണ്ട്. പൂജയും കാര്യങ്ങളൊക്കെ നടക്കൂടോ? പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആളും പേരും ഒന്നും ഇല്ല. ഒന്ന് രണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പിയാറും ചിലപ്പം കമ്മിറ്റിക്കാരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ കാണൂട. വളരെ നൈസായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. വളരെ സൈലന്റ് ആയിട്ട് അല്ലേടാ. പിന്നെ അപ്പൊ നമ്മള് അമ്പലത്തിന്റെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ആകെ തുറന്നിരിക്കുന്നത് ഒരു പൂക്കടയാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ പൂക്കടയിലെ ചേട്ടൻ അടുത്ത് ഇവിടുത്തെ വിശേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. എന്റെ ചേട്ടാ പേര് ഉദയകുമാർ. ഉദയകുമാർ ചേട്ടാ എത്ര ആയി ഇവിടെ? ഒരു വർഷം. അമ്പലത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? രാവിലെ വൈകുന്നേരം ദീപാരാധന. സത്യം പറഞ്ഞ ഇപ്പൊ ഈ കർക്കിടക മാസത്തിൽ നല്ല പൂജയൊക്കെ നടക്കേണ്ട സമയമാണ് അല്ലേ? അമ്പലം എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല പ്രശസ്തമായ ഒരു അമ്പലമാണ് ചേട്ടാ ഇത് അല്ലേ? ഒരുപാട് ആനകളായാലും കൊല്ലം ജില്ലയിലെ രണ്ടാമത്തെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു അമ്പലമാണ് എന്ന് പറയുമ്പം നമ്മളെ കൊല്ലം പൂരമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു അടുത്തൊരു പൂരം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ മനസ്സിലൊക്കെ ഓടി വരുന്നത് നമ്മളെ കൊടുമുട്ടി അമ്പലം. 98 ആനയൊക്കെ വരുന്ന അതും കേരളത്തിൽ പോപ്പുലർ ആയിട്ടുള്ള തെച്ചിക്കൊടി രാമേന്ദ്രൻ, കർണൻ, പാമ്പാടി രാജ അങ്ങനത്തെ പ്രശസ്തരായ ആനകളൊക്കെ വന്നു പോകുന്ന എല്ലാ കൊല്ലവും വന്നു പോകുന്ന ഒരു അമ്പലമാണ്. ഈ ഒരു കൊറോണ ആയതുകൊണ്ട് അമ്പലത്തിന്റെ ഒരു അവസ്ഥയെ കണ്ടില്ലേ ചേട്ടാ? ഇവിടെ പൂവൊക്കെ കെട്ടുകയാണ് ചിങ്ങ ഒന്നാം തീയതി. ഇവിടെ എന്തൊക്കെയാ പൂജയും കാര്യങ്ങളും? ഒന്നാം തീയതി പൂജ ഒന്നും അല്ല. ഈ ഒരു വർഷം എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഇനിയിപ്പോ ഒരു മരുന്നൊക്കെ കണ്ടുപിടിച്ച് അടുത്ത വർഷമെങ്കിലും ഇല്ലേ ഉത്സവമൊക്കെ പഴയപോലെ ഒന്ന് ആഘോഷിക്കണം. പിന്നെ അത് മാത്രമല്ല അമ്പലം ദേവസ്വം ബോർഡാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ചുമ്മാതെ മുടി വെട്ടാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്പലം അടുത്താണ്. അപ്പൊ അമ്പലത്തിലോട്ടൊക്കെ വന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ ഇപ്പൊ അമ്പലം കൊറോണ കാരണം അടച്ചിട്ടേക്കാണ്. അമ്പലം ഇനി പുതിയ പുതുക്കി പണിയാനൊക്കെ ഉള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാ. വീണ്ടും കടയിലെത്തി ആൾക്കാരുണ്ടായിട്ടെന്ന് അറിയത്തില്ല. ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഞാൻ. ഞാൻ ചെറുതായിട്ടൊന്ന് ബോക്സ് അടിക്കാൻ പറഞ്ഞത് ഇത്രയും സെറ്റാക്കി തന്നിട്ടുണ്ട്. നമ്മള് മുടി കെട്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞു കണ്ടില്ലേ, നമ്മളെ കിട്ടുമായിട്ടൊക്കെ മുടി കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാം. വീട്ടിൽ പോണ വഴിക്ക് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. 3 മണിയായി, നല്ല വിശപ്പുണ്ട്. തണ്ടാണ്, ചായക്കടയെല്ലാം കാണാതിരിക്കത്തില്ല. കടയാണ് നമ്മള് ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി അഭിത്തിലൂടെ പോകണം. ഹായ്, ഞങ്ങളിപ്പോ കല്ലുവാതിക്കല് ദീപക് ബേക്കറിയുടെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ബേക്കറി ഉണ്ട്,
ചായ അത്യാവശ്യം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വീട്ടിലോട്ട് പോവാം. വീട്ടിലോട്ട് പോവാം. ഈ ഭാഗത്ത് കൊറോണ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പാരിപ്പള്ളി ജംഗ്ഷൻ, അതായത് ഇവിടുന്ന് 2-3 കിലോമീറ്റർ മാറിയാണ് കൊറോണ ഉള്ളത്, കണ്ടെയ്ൻമെന്റ് സോൺ ഒക്കെ ഉള്ളത്. ഈ ഭാഗത്തോട്ടോ നമ്മളെ പരിസരത്തോട്ടോ ഒന്നും കൊറോണ ഒന്നും ഇല്ല, നമ്മൾ സേഫാണ്. സേഫാണ്. അതാണ് ഈ ആൾക്കൂട്ടവും എല്ലാരും വൈകുന്നേരത്തും ജോലിയൊക്കെ ആയിട്ട് ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ഞങ്ങളെ വ്ളോഗ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ്, അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ ബൈ.